മധുരരാജയിൽ ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് അമല എന്നാണ്. അമല ടീച്ചറാണ് മധുരരാജയിൽ. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമിൽ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ. വലിയ ക്യാരക്ടറൊന്നും അല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വലിയ സിനിമയിൽ ഒരു ചെറിയ കഥാപാത്രം ചെയ്യാൻ പറ്റി. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മമ്മൂക്കയുടെ കൂടെ തന്നെ അടുത്തടുത്ത് രണ്ട് സിനിമകളിൽ ഭാഗമാവാൻ പറ്റിയതിൽ. കുട്ടനാടൻ ബ്ലോഗിൽ പോലീസ് ആയിട്ടാണെങ്കിൽ മധുരരാജയിൽ ഒരു ടീച്ചറാണ്. ബോയ്ക്കട്ടടിച്ച ടീച്ചറല്ല വൈശാഖായിട്ട്, വേറൊരു എന്താ പറയുക, വേറൊരു രീതിയിലാണ് ഈ ടീച്ചർ അമല ടീച്ചർ ഇത് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്രൂ ലൈക്ക് വൈശാഖേട്ടനാവട്ടെ, ഷാജിയേട്ടൻ, പീറ്റർ ഹൈം, അങ്ങനെ ഒരുപാട് വലിയ വലിയ, ഓഫ് കോഴ്സ് മമ്മൂക്ക, ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. സോ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മധുരരാജ. അപ്പം ഒരുപാട് സന്തോഷം ഈ വിഷുവിന് ഇറങ്ങിയ പടം അതും അതിലൊരു ഭാഗമാവാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. പ്രൊഡ്യൂസർ സർ നെൽസൺ സാറിന് ഒരുപാട് ഒരുപാട് നന്ദി. കാരണം സർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് മധുരരാജ. സോ അങ്ങനെ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. അതൊരു ഭയങ്കര ഈസി ആയിട്ട് പുള്ളിക്കാരൻ എല്ലാവരും ഹാൻഡിൽ ചെയ്തു, എല്ലാവരും കംഫർട്ടബിൾ ചെയ്തു ഒരു മൂവി എടുത്തു മധുരരാജ. അതിപ്പോൾ തിയേറ്ററിൽ നല്ല ട്രിപ്പിൾ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടാതെ അനുശ്രീ, മഹിമ, ലിച്ചി, ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ് ഹിറ്റ് കാണുമ്പം. കാരണം പോക്കിരി രാജന് ശേഷം മധുരരാജ വരുമ്പം എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. സോ സെക്കൻഡ് ചില ആൾക്കാർക്ക് ഇത് സെക്കൻഡ് ഭാഗമാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം അത് നിങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ സിനിമ പോയി കാണണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇത് സെക്കൻഡ് പാർട്ടാണോ അല്ല, മധുരരാജയാണോ, മധുരരാജ എങ്ങനെയായിട്ടാണ് വരുന്നത്. സോ തിയേറ്ററിൽ പോകാത്ത എല്ലാവരും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ട്രിപ്പിൾ സ്ട്രോങ് ഒരു ചായയും കുടിച്ച് മധുരരാജ എന്ന് പറഞ്ഞ ട്രിപ്പിൾ സ്ട്രോങ് മൂവി പോയി കാണാം.